ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ചീയു ചീയു ചീ ചീ എന്റെ പോകുമ്പോ ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് പോയിക്കോളൂ. ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരെ കുറച്ചധികം നാളായിട്ട് പറയണം ചെരുപ്പിന്റെ കളക്ഷൻ ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ടാണ് ഞാൻ നല്ല കുറച്ച് ചെരുപ്പുകളൊക്കെ മേടിച്ചു തുടങ്ങിയത്. ഞാൻ ചെരുപ്പിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് എനിക്ക് കടയിൽ പോയി മേടിക്കുക അങ്ങനെ ഒരു സാവകാശം കിട്ടാറില്ല. ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ ഒക്കെ എന്റെ സൈസ് പ്രശ്നമാവാറാണ്. അപ്പൊ എന്റെ സൈസിനെ പറ്റിയിട്ടുള്ള ചെരുപ്പ്, നല്ല ഭംഗിയുള്ള ചെരുപ്പുകളൊന്നും എനിക്ക് കിട്ടാറേ ഇല്ലായിരുന്നു. അപ്പൊ ഈ അടുത്ത് ഞാൻ നൈക്കയിലും ആമസോണിലും ഒക്കെ നോക്കി 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 കുറച്ച് ചെരുപ്പുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെരുപ്പ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്നെസ് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു ഡ്രസ്സിന്റെ ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റിന്റെ ആ ഒരു ഭംഗി എടുത്തറിയാനായിട്ട് ചെരുപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ലല്ലോ. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ, അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ആവശ്യമുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാനാണെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് ഇടാനായിട്ടാണെങ്കിലും ഡ്രസ്സിനനുസരിച്ച് ചെരുപ്പ് അല്ലാണ്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ചേച്ചി ഇത് മാച്ച് ആവണില്ല, ശരിയാവണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണ്, അത് ഒരു കംപ്ലീറ്റ്നെസ് വരുന്നില്ല. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ചെരുപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിനെക്കാട്ടും മുന്നേ എങ്ങനെയാണ് ചെരുപ്പ് സ്റ്റോർ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അബദ്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്കങ്ങനെ ഒരു സ്റ്റോറേജ് സ്ഥലം ഭയങ്കര കുറവാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ നമ്മളധികം ഓർഗനൈസേഴ്സും ഒന്നും മേടിക്കുന്നില്ല. കാരണം എപ്പോഴാണ് ഇവിടുന്ന് മാറണേന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് മേടിച്ചു കൂട്ടിയിട്ട് പിന്നെ ഇതെല്ലാം വർക്കി കെട്ടി പിന്നെയും പോകാമെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ എല്ലാ നല്ല ചെരുപ്പുകളും ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പൗച്ചിൽ, മിക്കവാറും ഷീൻ ആയിരിക്കും അതല്ലെങ്കിൽ തന്നെ സാധാരണതയിൽ കണ്ടോ, ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പൗച്ചിലാക്കിയിട്ട് കഴിവതും സിപ് ലോക്ക് ഉണ്ടെങ്കിൽ സിപ് ലോക്കിൽ തന്നെ ആക്കിട്ടോ. പിന്നെ ഞാനത് അടച്ച് ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തേക്ക് എല്ലാം കൂടി ഡംപ് ചെയ്യാണ് ചെയ്യാം. എനിക്ക് വീഡിയോസിന്റെ സമയത്ത് മാത്രം ഇതൊക്കെ ആവശ്യമുള്ളൂ. ഇതൊന്നും ഞാൻ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കണതേ അല്ല. ഡെയിലി വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഫ്ലാറ്റ്സും സ്ലിപ്പേഴ്സും തന്നെ ഇടുക. പക്ഷെ നാട്ടിൽ ആണെങ്കിൽ നമ്മൾ സാരി ഉടുത്തിട്ടൊക്കെ പോകേണ്ടി വരുമല്ലോ എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ സൽവാറൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ ഹീൽസ് തന്നെ ഇടുക. അപ്പോഴും ഞാൻ പോയിന്റഡ് ഹീൽസ് അല്ല, ഞാൻ വെഡ്ജസ് ആണ് ഇടുക. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള വെഡ്ജസ് ഇല്ലേ, നല്ല തിക്ക് ഹീൽസ് ആയിട്ട് വരില്ലേ, അത് നല്ല ഹീൽസ് ഉള്ളത് തന്നെ ഇടും. ഞാൻ പണ്ട് മുതൽക്കേ ഹീൽസ് ഇടുന്ന ആളാണ്. ഞാനൊരു 10-ാം ക്ലാസ് ആ ഒരു സമയം മുതൽക്ക് അത്യാവശ്യം നല്ല ഹീൽസ് തന്നെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് വാശി പിടിച്ച് ഹീലിലെ ചെപ്പാണെന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ തന്നെ നോക്കി മേടിക്കാറുണ്ട്. അപ്പം മുതൽക്കേ ഞാനൊരു ഒക്കം കുറവുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളായിരുന്നു. അതൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ എൻ്റെ പൊക്കം എന്ന് പറയുന്നത് 5-1 ആണ് കേട്ടോ. ഇവതും എനിക്ക് 5-1 തികച്ചില്ലെങ്കിലും ഞാൻ പറയുമ്പോൾ എല്ലാവരും അടുത്ത് 5-1 തന്നെ പറയാറുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ആദ്യം തന്നെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ചെരുപ്പ് എന്ന് തന്നെ തുടങ്ങാം. ഇത് ഞാൻ ഈ അടുത്ത് നൈക്കയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നൈക്കാ ഫാഷൻ നല്ലതാണ് കേട്ടോ. ഇത്തിരി ഒന്ന് ഒരു പ്രൈസി സൈഡാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ക്വാളിറ്റി വൈസും നല്ലതാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല സംഗതികൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ ഡ്രസ്സാണെങ്കിലും ശരി, അതേപോലെ തന്നെ ചെരുപ്പുകളാണെങ്കിലും ബാഗുകളാണെങ്കിലും നല്ല അഴിവ് സംഗതികളുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ളതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം ഷീൻ ഇല്ലാത്ത കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് അധികം ഇല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഓൾട്ടർനേറ്റീവ്സ് നോക്കുമ്പോൾ നൈക്കാ അതേപോലെ തന്നെ അജിയോ, ചെരുപ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അജിയോ ഭയങ്കര അടിപൊളിയാണ്. ഒരുപാട് നല്ല കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആമസോണിലുണ്ട്, പക്ഷെ സൈസ് ഭയങ്കര പ്രശ്നം ആമസോണിൽ. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് നോക്കി, പിന്നെ റിട്ടേൺ പോളിസി ഭയങ്കര അടിപൊളിയായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. മിക്കവാറും ചെറുതോ വലുതോ ആയിരിക്കും, കറക്റ്റ് സൈസ് ആയിരിക്കില്ല. ഈവൻതോ നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് സൈസ് ആണെങ്കിലും ചിലപ്പോൾ തെറ്റി തന്നെ വരും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് തന്നെ കാണിക്കുക. ഇത് പംസ് ആണ് കേട്ടോ. ഇത് നൈക്കയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ മേടിക്കുമ്പോൾ 1200 രൂപയുണ്ട് ഇതിന്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീൽസ് ഇങ്ങനെ വന്നിട്ട് കുറച്ചൊന്ന് ഫ്ലാറ്റാണ്. ഇത് തന്നെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. വില കുറവായിരുന്നു. കാറ്റ് വോക്കിൻ്റെ തന്നെയാണ്. കാറ്റ് വോക്ക് നല്ല ബ്രാൻഡാണ്. പക്ഷെ 800 രൂപയുണ്ടായിരുന്നുള്ളൂ.
മൂന്ന് തവണ റിട്ടേൺ ചെയ്തിട്ടും എനിക്ക് സൈസ് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുള്ളതാ. എപ്പോഴും സൈസ് മാറിയാ വരണേ. അത് എന്താ അങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോ എന്റെ സൈസ് 39 ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതെനിക്കൊരു പൊടിക്ക് ലൂസ് തന്നെയാണ് 39 എന്ന് പറയുന്നത്. കണ്ട അത്യാവശ്യം വലിപ്പം തോന്നില്ലേ. പക്ഷെ എന്നിരുന്നാ പോലും ഈ ബെൽറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അത് മാത്രമല്ല എന്റെ കാലിന്റെ ഫ്രണ്ട് ഭാഗം കുറച്ചിങ്ങനെ വീതിയുണ്ട്. അപ്പൊ ഇത് ഫുൾ അകത്തേക്ക് പോവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ ഇതെനിക്ക് പാകാണ്. ഒരുവിധം എല്ലാ വെസ്റ്റേൺ ഡ്രസ്സസിന്റെ ഒപ്പം നന്നായിട്ട് പോകുന്നതാണ്. ഈവൻ നമുക്ക് വേണമെങ്കിൽ സൽവാസിന്റെ ഒക്കെ ഒപ്പം ഇടാവുന്നതാണ്. ഈവൻ സാരീസിന്റെ ഒപ്പമൊക്കെ ഇടണവരുണ്ട്. നമുക്കപ്പോ മാറ്റി മറിച്ചും ഒക്കെ ഉപയോഗിക്കാം. ബേസിക് ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീൽസ് കണ്ടോ, ഭയങ്കര പോയിന്റഡ് അല്ല. ഇവിടെ വന്നിട്ട് ഫ്ലാറ്റ് ആണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഞാൻ പോയിന്റഡ് ആയിട്ടുള്ളതായിരുന്നു വെച്ചിട്ടുണ്ടായി. ഈ ഹീൽസ് നല്ല പോയിന്റഡ് ആയിട്ടുള്ളതായിരുന്നു. അത് കാണാൻ രസമായിരുന്നു. പക്ഷെ ഞാൻ ഇട്ട് നടന്നു നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഒട്ടും അങ്ങനെ അങ്ങനെ പറ്റില്ല നമുക്ക് നടക്കാനായിട്ട്. ഇതാണെങ്കിൽ അങ്ങനെ അത്ര ബുദ്ധിമുട്ടില്ല. കുറച്ച് പ്രാക്ടീസ് വേണം. ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഹീൽസ് ഇട്ട് ശീലമുള്ള കാരണം അങ്ങനെ അത്ര എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല. ഞാൻ ഇതിട്ടിട്ട് നടക്കാറൊക്കെ ഉണ്ട്. വീഡിയോസിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു ചെരുപ്പാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിൽ പല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ പംസിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ഭൂരിഭാഗം ഭാഗം കവർ ചെയ്യുന്ന കാരണം നെയിൽ പോളിഷ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്തിരി അഭംഗി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പെഡിക്യൂർ മാനിക്യൂർ ഒന്നും സ്ഥിരം ചെയ്യണില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ കൈയും കാലൊക്കെ കംപ്ലീറ്റ്ലി വേറെ ഷെയ്ഡാണ്, നല്ല ഡ്രൈ ആണ്. അപ്പൊ കാണാൻ അങ്ങനെ ചന്തൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്വർഗ്ഗമാണ് സ്വർഗം. ഇതിട്ട് കഴിഞ്ഞാൽ അവന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പംസ് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരെണ്ണം കൂടി നൈക്കേന്ന് മേടിച്ചു. അതും നമ്മൾ ബ്ലാക്ക് കാണിച്ച പോലെ തന്നെ ഉള്ളതാണ്. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കണ്ട ഇവിടെ കുറച്ചും കൂടി വീതി ഉണ്ട് ഹീൽസിന്. ഫ്രണ്ട് പോഷൻ സെയിം തന്നെയാണ്. വെൽവെറ്റ് ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ. ന്യൂഡ് ഷെയ്ഡാണ്. അപ്പൊ എനിക്ക് ന്യൂഡ് ഷെയ്ഡിലുള്ളത് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടാണ്. ഇത് ബെൽറ്റ് അല്ലേ ഉള്ളത്, ഇത് കെട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഏതാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മേടിക്കാവുന്നതാണ്. എനിക്കിത് രണ്ടും അൺകംഫർട്ടബിൾ തന്നെയാണ്. ഇൻ ദ സെൻസ് ലൈക്ക് ഇടാനൊക്കെ സമയമെടുക്കും. ഇട്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതല്ല, ഇടാൻ സമയമെടുക്കും. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ചടപടിയെന്ന് ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടും അല്ലല്ലോ. പിന്നെ ഈ ചെരുപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പെട്ടെന്ന് വല്ല പാല് മേടിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടും അല്ലല്ലോ. നമുക്ക് പല പാർട്ടി ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മളിത് മേടിക്കണത്. അപ്പൊ ആ രീതിയിൽ കുഴപ്പമില്ല, ഇത് നല്ല സ്റ്റൈലിഷാണ്. അപ്പൊ ഇതാകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്ക് മടക്കി 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 ഒന്ന് കെട്ടിക്കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ സ്കേർട്ടൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ ഈ കാലിന് ചുറ്റും ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. സ്കേർട്ടാണെങ്കിലും ശരി, 3/4 ആണെങ്കിലും ശരി, ട്രൗസേഴ്സ് ആണെങ്കിലും ശരി, ഈവൻ ഷോർട്സ് ആണെങ്കിലും അതിൻ്റെ ഒക്കെ ഒപ്പം നല്ല ഭംഗി ഉണ്ടാവും. ഒരു ന്യൂഡ് ഷെയ്ഡും ഒരു ബ്ലാക്ക് ഷെയ്ഡും ഉണ്ടെങ്കിൽ നല്ലതാണ്. അറൌണ്ട് 1000 ആയിരുന്നു ഉണ്ടായിരുന്നത്. ചില സമയത്ത് നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇതും എനിക്ക് ഇട്ട് നടക്കാൻ പ്രയാസമൊന്നുമില്ല. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള സാൻഡിൽസ് ആണ്. ബ്ലോക്ക് ഹീൽസ് ആണ് കേട്ടോ ഉള്ളത്. നീ കണ്ട ഇവിടെ ബ്ലോക്ക് ഹീൽസ് ആണ്. പിന്നെ സാധാരണ ടാൻ ഷെയ്ഡാണ് ഉള്ളത്. അപ്പൊ ഇത് നമുക്ക് സാരി സൽവാറിന്റെ ഒക്കെ ഒപ്പം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് അത്യാവശ്യം ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഞാൻ ഈ ഒരു ഹീൽസ് എന്തായാലും ഡെയിലി വെയറിന് ഉപയോഗിക്കാറു കേട്ടോ. ഇത്ര ഹീൽസ് എല്ലാം മിനിമലിക്ക് വരണം, അതാണ് പറ്റില്ല. അപ്പൊ ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇത് തന്നെ എടുക്കാറുള്ളത്. നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു എന്റെ കയ്യിൽ ഒരു വർഷമായിട്ടൊക്കെ ഉണ്ടാവും തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 700-800 റേഞ്ചിലാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ അടുത്തൊരു ഹീൽസ് ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീൽസ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് കുറച്ച് വലുതാണ്. ഇവിടെ ഈ ബെൽറ്റ് ആണുള്ളത്. ഇതും നമുക്ക് അത്യാവശ്യം സാരിയുടെ ഒപ്പൊക്കെ ഞാൻ ഇടാറുണ്ട്. സാരിക്ക് നമുക്ക് കുറച്ച് നന്നായിട്ട് പൊക്കം തോന്നിക്കുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കില്ല. പിന്നെ സാരിയുടെ ഒപ്പൊക്കെ ഇടാറുണ്ട്. അപ്പൊ സാരിയുടെ ഒപ്പം ആകുമ്പോൾ നമ്മുടെ കാലിങ്ങനെ കാണുന്ന ചെരുപ്പിട്ടാലും കുഴപ്പമില്ല. കാരണം സാരി വന്ന് മറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ നോക്കുമ്പോൾ എനിക്കിത് ഇഷ്ടമാണ് സാരിയുടെ ഒപ്പൊക്കെ ഇടാനായിട്ട്. കുഴപ്പമില്ലാത്തൊരു ചെരുപ്പ്. ഇതൊരു 400-500 റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ ആമസോണിൽ മേടിക്കുന്നതും. ആമസോണിൽ തന്നെയാണ് കേട്ടോ. അടുത്തൊരു ചെരുപ്പ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അടിപൊളിയാണ് കാണാൻ. പക്ഷെ ചെരുപ്പിന്റെ ഒരു ഒരു ധർമ്മം എന്ന് പറയുന്നത് എന്താ, നമുക്ക് കാലിലിട്ടിട്ട് നടക്കാൻ പറ്റുക എന്നുള്ളതല്ലേ. ഈ സാധനം ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഒരടി നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എനിക്ക് പറ്റണില്ല കേട്ടോ. പറ്റണവരിട്ടാവും ഇത്. പക്ഷെ എനിക്ക് കറക്റ്റ് പാകം 37 ആണ് സൈസ്. എനിക്ക് 37 സൈസുള്ള ചെരുപ്പാണ് കറക്റ്റ് പാകായിട്ടുള്ളത്. പക്ഷെ ഞാൻ 38 ആണ് എടുക്കാറുള്ളത്. ഇതിട്ടിട്ടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്കേർട്ട് ഇട്ടിട്ട്. അപ്പൊ അതിൽ ഒരുപാട് പേര് പറഞ്ഞു ചെരുപ്പ് നല്ല രസമുണ്ടെന്ന്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നല്ല വലിയ വള്ളിയാണ്. അത് കണ്ടോ. അപ്പൊ നമുക്ക് കാലിലിങ്ങനെ ചുറ്റി 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 കെട്ടി ഇങ്ങനെ സ്കേർട്ടിന്റെ ഒപ്പൊക്കെ കുഞ്ഞു സ്കേർട്ട്, കുഞ്ഞു സെൻസിലേക്ക് മുട്ടുവരെയുള്ള സ്കേർട്ട് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് തൊട്ട് താഴെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അതിനൊക്കെ കൂടി ഇടുമ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ.
പക്ഷെ നടക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഫോട്ടോസിന്റെ അതേപോലെ തന്നെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഇടാന്ന് മാത്രം. അന്ന് എനിക്ക് നടക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവണേലും ഒട്ടും പറ്റില്ല. ഇനി ഈ ഹീൽസിന്റെ ഷേപ്പ് കുറച്ചൊന്നും ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ എനിക്ക് അറിയില്ല. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ ഫോട്ടോസിന് മാത്രമേ പറ്റുള്ളൂ. ഇനി ഷീന്ന് മേടിച്ചതാണ്. പിന്നെ ഈ ചെരുപ്പ് കേട്ടോ, ഇത് ഞാൻ ഇഷ്ടം പോലെ തവണ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ള ചെരുപ്പാണ്. ഇതൊരു 3 വർഷമെങ്കിലും മിനിമം പഴക്കമുള്ള ചെരുപ്പാണ്. അത്യാവശ്യം നല്ല ഹീൽസ് ഉണ്ടതേ കണ്ടോ. ഈ നാട്ടിൽ പോകുമ്പോ അവിടെ ഇവിടേക്കൊക്കെ പോവില്ലേ, ഓരോ റിലേറ്റീവ്സിന്റെ വീട്ടിലും അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിട്ട് പോവില്ലേ, ഫംഗ്ഷൻസിനും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഹീൽസ് എന്തായാലും വേണം. ഇങ്ങനത്തെ ഒരു ഹീൽസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ ഹീൽസ് ആവുമ്പോൾ ഇതിന്റെ ബഡ്ജസ് ആവുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതിട്ടിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ നടക്കാനൊക്കെ. അപ്പൊ ഇപ്പോഴും ഞാൻ സാരിയുടെ കൂടെയൊക്കെ കുറെ എണ്ണത്തിൽ ഇടാറുണ്ട്. കാരണം സാരി ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഒന്ന് കവർ ചെയ്യണ കാരണം ഇത് അങ്ങനെ കാണില്ലല്ലോ. അപ്പോൾ സാരിയുടെ ഒപ്പം ശരിക്കും അത്ര മാച്ച് അല്ല, കാരണം ഇത് ബ്ലൂവും റെഡും ഷെയ്ഡൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്ര മാച്ച് ആവാറില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ സാരി ഇടുമ്പോൾ ഈ ചെരുപ്പിന്റെ ഭാഗം കാണാത്തതുകൊണ്ട് ഞാൻ പെയർ ചെയ്യാറുണ്ട്. കാരണം ഇട്ട് നടക്കാൻ ഭയങ്കര സൗകര്യമാണ്. അപ്പൊ എന്റെ ആവശ്യം നടക്കുകയും ചെയ്യാം. അതായത് നല്ല പൊക്കം തോന്നിക്കും. ഇതും പാലക്കാട് ഞാൻ കടയുടെ പേര് പറഞ്ഞു, ഭയങ്കര വലിയൊരു കടയാണ് കേട്ടോ. ചെരുപ്പിന്റെ ചെരുപ്പും ബാഗ്സും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അന്ന് മേടിക്കുമ്പോൾ 3 വർഷം മുമ്പ് മേടിക്കുമ്പോൾ 1300 രൂപയായിരുന്നു. പിന്നെ അടുത്ത ചെരുപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേർക്കും ഇഷ്ടപ്പെട്ടുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഹീൽസാണ്. ഇതെനിക്ക് തോന്നുന്നു ഈ വർഷം മുതൽക്ക്, ഈ വർഷവും കഴിഞ്ഞ വർഷം എൻ്റെ മുതൽക്കൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ളതാണ്. ചെരുപ്പ് കാണുന്ന ഡ്രസ്സുകളൊക്കെ അതിൻ്റെ ഒപ്പൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഇത് എനിക്ക് കറക്റ്റ് പാകമാണ്, 37 ആണ് എൻ്റെ സൈസ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വശവും ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ കാലിലിട്ടിട്ട് ചുറ്റി നമ്മൾ ഇടണം കേട്ടോ. അപ്പൊ ഇടാനായിട്ടുള്ള ഒരു ഒരു നാക്ക് നമ്മൾ പഠിച്ചെടുക്കണം. ഇത്തിരി പാടാണ്. പിന്നെ നടക്കാൻ കുഴപ്പമില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുറ്റിയെടുക്കല്ലേ ചെയ്യണത്. അപ്പൊ ഈ കൊളുത്ത് നമ്മുടെ കാലിൽ വല്ലാണ്ട് പറയും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഹീൽസിന്റെ പാറ്റേൺ ഇത് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഹീൽസ് അല്ലേ. അപ്പൊ അതും വെച്ചിട്ടൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് ഇത് ഒരേണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടി നീളം തന്നിരുന്നേ കണ്ടോ, ഇതിന് കുറച്ചും കൂടി നീളം തന്നിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അത് വർക്കൗട്ട് ആവുമായിരുന്നു. ഇത് 700-800 റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്ത്. നല്ല ചെരുപ്പാട്ടാവും. അത് ഇഷ്ടംപോലെ തവണ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിലാണെങ്കിലും അല്ലാണ്ടും ഒക്കെ ആയിട്ട് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതുണ്ടല്ലോ എന്റെ കയ്യിലെ ഷൂസ് കാണിച്ചു തരാട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, ഞാൻ പുറത്തിറങ്ങുമ്പോൾ സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷൂസ്, ഇങ്ങനത്തെ ഫ്ലാറ്റ് ഷൂസ് ഇല്ലേ, ഇതാണ് കൂടുതലുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. 599 കുഴപ്പമൊന്നുമില്ല, സാധാരണ ഒരു ഷൂസ് ആണ്. ഇതിന്റെ വെള്ളയായിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ ഒരാളെ വെള്ളം മേടിക്കാനും നന്നായിരുന്നു. അപ്പൊ നല്ല കാഷ്വൽ വെയർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്ര പെട്ടെന്ന് ചളി ആയാലൊന്നും അറിയില്ല. നല്ല രസമായിട്ടുള്ള ഒരു കുട്ടി ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഉണ്ട്, ഭംഗിയുണ്ട് കേട്ടോ. അടുത്തത് സ്നീക്കേഴ്സ് ആണ് കേട്ടോ. ഈ സ്നീക്കേഴ്സ് എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇത് ഓൾറെഡി ഹോൾ വീഡിയോയിൽ കാണിച്ചതാണ്. ഇത് മിന്ത്രയെന്നാണ് ഞാൻ മേടിച്ചത്. അപ്പൊ സ്നീക്കേഴ്സ് ബേസിക് ആയിട്ടുള്ള സാധനം കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും മേടിച്ചു വെക്കുന്നതാണ്, ഇൻ കേസ് നമ്മൾ വെസ്റ്റേൺ വെയർസ് ഇടുന്നുണ്ടെങ്കിൽ. ഈവൻ ജീൻസ് ആൻഡ് കുറച്ച് സ്റ്റൈലിഷ് കുർത്താസ് ഇല്ലേ, കാഷ്വൽ വെയർ, പക്ക കാഷ്വൽ ആയിട്ടുള്ള കുർത്ത വെയർസ് ഒക്കെ ഇല്ലേ, ഇവൻ മോഡസ്റ്റ് വെയറിന്റെ ഒക്കെ ഒപ്പം ഒരുപാട് പേര് പെയർ ചെയ്യണതാണ് ഈ സ്നീക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് കുറച്ച് റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ട് സൈഡിൽ. നല്ല രസമായിട്ടുള്ള സ്നീക്കേഴ്സ് ആണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്നീക്കേഴ്സ് ആണ് കേട്ടോ. അത് നന്നായി സൂക്ഷിക്കാം, ഞാൻ എത്ര സൂക്ഷിച്ചിട്ടും ഇതിൽ ചളി പിടിച്ചു എന്നുള്ളതാണ്. അടുത്തത് ഇതെന്റെ അത്യാവശ്യം നല്ല വില കൂടിയ പർച്ചേസിൽ ഒന്നാണിത്. തോന്നുന്നു 2000-3000 റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത് ജിം വെയർ ആണ് കേട്ടോ. ഇത് റീബോക്കിന്റെ ഷൂസ് ആണ്, ഭയങ്കര അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഷൂസാണ്. ഇത് പുറത്ത് വെക്കുന്ന ഷൂസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആയിട്ടുള്ള, അതായത് ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം സൂക്ഷിച്ചു വെക്കുന്ന ചെരുപ്പുകൾ അതൊക്കെ ഞാൻ ഇതേപോലെ ഇതിനകത്ത് കാർഡ്ബോർഡ് ബോക്സിനകത്ത് വെക്കും. ഇങ്ങനെ നമ്മൾ സിപ് ബ്ലോക്കിൽ വെച്ചിട്ട് അതല്ലാത്തത് പുറത്ത് ചെരുപ്പ് സ്റ്റാൻഡിലാണ് കേട്ടോ വയ്ക്കുക, എപ്പോഴും ഇടുന്നത്. പക്ഷെ എന്തിരുന്നാൽ പോലും കണ്ടോ പൊടി പിടിക്കും, അതാണ്. ഈ പുറത്ത് നമ്മൾ ചെരുപ്പ് സ്റ്റാൻഡിൽ വെച്ചാൽ ഒരു കുഴപ്പം, സിപ് ബ്ലോക്കിൽ വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പൊടി പിടിക്കുമൊന്നുമില്ല. ഇത് ₹400 ഒക്കെ ആയിരുന്നു. ഇത് ഞാൻ ആക്ച്വലി ജിം വെയർ ആയിട്ടാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഒരു ഒന്നര ടു മൂന്ന് മാസം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 3 മാസത്തോളം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഹാബിറ്റ് ആയല്ലോ. എന്നിട്ടാണ് ഞാൻ നല്ലൊരു ചെരുപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ഇത് ഒരു ഫ്ലാറ്റ്സ് ആണ്. ഇത് നമുക്ക് ഈ കുർത്ത കുർത്തി ഇൻഡോ വെസ്റ്റേൺ ലുക്ക് അതിൻ്റെ ഒപ്പം ഒക്കെ നല്ലതാണ്. ഞാൻ കുർത്താസിനൊപ്പമൊക്കെ വീഡിയോസിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഇതേപോലെ വള്ളിയുണ്ട്, നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി 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 വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇതും
ആമസോൺ തന്നെയാണ്. ഇതൊരു 300-400 ആ ഒരു റേഞ്ച് തന്നെയുള്ളൂ കേട്ടോ. ഞാൻ ഇത് ആമസോണിൽ തന്നെ മേടിച്ച ഒരു സ്നീക്കേഴ്സ് ആണ്. ഇത് ഞാൻ അധികം ഉപയോഗിക്കാത്തതാണ്. ഞാൻ ആകെ ഇത്രയും ചെരുപ്പുകളിലൊട്ടും ഉപയോഗിക്കാത്ത ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും വീഡിയോസിനായിട്ടും അല്ലാഞ്ഞിട്ടും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിക്കാത്തത്. കാരണം ഇത് ഒട്ടും കംഫർട്ടബിൾ അല്ല. പക്ഷേ എത്രയായിരുന്നു, 300 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. കാണാനും അത്യാവശ്യം നല്ല ചന്തയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ റിട്ടേൺ ചെയ്യേണ്ട വിചാരിച്ചു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇത്ര ഭീതിയുണ്ട്. ശരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ അത്ര കംഫർട്ടബിൾ അല്ല. എത്നിക് വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ചെരുപ്പാണിട്ട്. നല്ല ചെരുപ്പാണ്. ഞാൻ ഒരുപാട് കുർത്ത കുർത്തീസിൻ്റെ ഒപ്പം ഒക്കെ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഫ്ലാറ്റ്സ് ആണ് കേട്ടോ. പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ ഈ പംപ്സിന്റെ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ കാല് കവർ ചെയ്യണ കാരണം എഗൈൻ അതും നല്ലതാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു പോംപോം ടാസലും ഉണ്ടായിരുന്നു. അത് പോയി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇഷ്ടം പോലെ തവണ ഉപയോഗിച്ചിട്ടുള്ളതാ. 2 വർഷമായിട്ടുണ്ട്. അതിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെ കേട്ടോ. ഒരു ഓർണ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് സെൻഡ് ചെയ്ത് തന്നെ, ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നെ. നല്ലതാട്ടോ. ഇങ്ങനത്തെ പാറ്റേണിലുള്ള ചെരുപ്പ് മേടിച്ചു വെച്ചാൽ നമ്മൾ ഒരുപാട് കുർത്ത കുർത്തി എത്നിക് വെയർസ് ഒക്കെ ഇടുന്നതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലാറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഗോവയിലെ ഒരു മോളിൽ പോയപ്പോൾ, ഗോവയിലെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു മോളേ ഉള്ളൂ കേട്ടോ, അവിടെ കുറേ നാൾ മുമ്പ് പോയപ്പോൾ മേടിച്ചതാണ്. എന്തോ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, 699 രൂപ. അപ്പം അതിലും കുറച്ച് കുറവുണ്ടായിരുന്നു തോന്നുന്നു. അതെ, കുറച്ച് കുറവുണ്ടായിരുന്നു. നല്ലതാട്ടോ. ഇത് ആക്ച്വലി മേടിച്ചപ്പോൾ ഇങ്ങനെ ചുരുങ്ങിയായിരുന്നു അതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ വെച്ചാൽ കറക്റ്റ് നമ്മുടെ കാലിൽ ഇങ്ങനെ നല്ല ഫിറ്റ് ആയിട്ടിരിക്കും. ഭയങ്കര കംഫർട്ടബിൾ ആണ്. കുറേ നാൾ മുമ്പ് തന്നെ മേടിച്ചതാട്ടോ. ഇവിടെ ഒരു ബോണ്ട് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. കുറേ തവണ പുറത്തേക്ക് പോകുമ്പോൾ ചുമ്മാ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ്. ഫ്ലാറ്റ്സ് അല്ലേ, ഭയങ്കര കംഫർട്ടബിൾ. ഇത് 1000 രൂപയുടെ പാന്റലൂൺസ് എന്ന് മേടിച്ചതാണ്ടോ. അടിപൊളിയാണിത്. ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഷൂസ് കളക്ഷൻ. ഇതിലൂടെ എല്ലാതും ഞാൻ യൂസ് ചെയ്യണതാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഹോർഡ് ചെയ്ത് വെക്കാറില്ല. അതായത് എനിക്ക് പറ്റണില്ല, ഒട്ടും ഇഷ്ടാവണില്ല, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കൊടുക്കും. അല്ല മോശമായ ഭയങ്കര ചീത്തയായതാണെങ്കിൽ കളയും. അതായത് അതിങ്ങനെ ഇങ്ങനെ 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 എടുത്തെടുത്ത്, കാരണം സ്പേസ് നമുക്ക് ലിമിറ്റഡ് ആണേ. അപ്പൊ ലിമിറ്റഡ് സ്പേസ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ ഹോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയായ ഒരു രീതിയായിട്ട് നമുക്ക് പറ്റില്ല. പിന്നെ എന്റെ ജോലിയുടെ ഒരു രീതി ഇങ്ങനെയും കൂടി ആയതുകൊണ്ട് മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും അതാണ്, അതിനൊക്കെ ഒരുപാട് സ്ഥലം വേണം. പിന്നെ ഞാൻ തുന്നയും കൂടി ചെയ്യണ കാരണം പറയും വേണ്ട, അതിന്റെ സാധനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ ബ്ലാക്ക് ഷൂസ് കാണിച്ചില്ല. അത് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ അധികം ഇടാത്തത്. അതും ഞാൻ ഇടയ്ക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കി എന്തും എനിക്ക് പുതിയത് മേടിച്ചിട്ട് അത് പറ്റില്ല എന്ന് തോന്നുകയാണെ ഞാൻ പറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കും. കേട് വന്നിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളയും, അങ്ങനെ എടുത്തു വെക്കുകയില്ല. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ ചെരുപ്പ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മസ്റ്റ് ഹാവ് ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഷൂസ് സ്നീക്കേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഈവൻ ഇഫ് നമ്മൾ കുർത്താസ് ഒക്കെ ഇടുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു കാഷ്വൽ ലുക്കിന് വേണ്ടിയിട്ട് ജീൻസും കുർത്തയടക്കവും നമുക്ക് സ്നീക്കേഴ്സ് പെയർ ചെയ്യാവുന്നതാണ്. പംസ് ഉള്ളത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കാലിൻ്റെ അവങ്കിയൊക്കെ മറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പംസ്. പിന്നെ അത് നല്ലൊരു സ്റ്റൈലിഷ് ചീക്ക് ലുക്കാണ്. അത് നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സസിനൊപ്പം അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫ്ലാറ്റ്സ് ഷൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ നല്ലതാണ്. പിന്നെ ഹീൽസ് ഇഷ്ടമുള്ളവർക്ക് വെഡ്ജസ് ഇല്ലേ, അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത്ര ഹീൽസ് ആണെങ്കിൽ പോലും നമുക്ക് വെഡ്ജസ് ആണെങ്കിൽ ഇട്ട് നടക്കാൻ അങ്ങനെ അത്ര പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ പംസ് ആണ്, പോയിന്റഡ് ഹീൽസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ചെരുപ്പുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിന്റെ പൊക്കം അത്യാവശ്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ഏത് ഷെരുപ്പാണ് എല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടായിരുന്നു, ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി നാളെ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.